യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഒരു പ്രാവശ്യം കൂടെ പ്രകാശിപ്പിക്കുന്നു. ഈ സന്ധ്യയുടെ യാമത്തിങ്കിൽ കർത്താവിൻ്റെ അളവറ്റ കൃപയാൽ എഫേസ്യ ലേഖന പഠനത്തിൻ്റെ 36-ാമത്തെ എപ്പിസോഡുമായി നിങ്ങളെ സമീപിക്കുവാൻ ഇടയായതിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ 35 എപ്പിസോഡുകളിലായി എഫേസ്യ ലേഖനത്തിൻ്റെ മനോഹരമായ ഒരു പഠനം അവതരിപ്പിക്കുവാൻ ദൈവം ഇടയാക്കി. ഇന്ന് സന്ധ്യാസമയത്ത് ഈ വിഷയം നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുവാൻ എനിക്കിടയാകുന്നതിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എഫേസ്യലേഖനം 6-ാം അധ്യായത്തിന്റെ പഠനത്തോടെ ഈ പഠന വിഷയം ഇവിടെ അതിന്റെ പരിസമാപ്തിയിലേക്ക് വരുന്നു. ദൈവം ആയുസ്സും ആരോഗ്യവും നൽകിയ വീണ്ടും മറ്റേ ഒരു വിഷയം ഇതിനു ശേഷം പഠിക്കാം എന്ന് ദൈവസന്നിധിയിൽ ഞാൻ താല്പര്യപ്പെടുകയാണ്. എഫേസ്യ ലേഖനം അതിൻ്റെ 6-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ, മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പീൻ എന്നുള്ള ശക്തിയേറിയ പ്രബോധനത്തോടെയാണ്. ഇതിനു മുമ്പുള്ള അധ്യായം നാം പഠിച്ച് അവസാനിപ്പിച്ചത് കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും അവരെങ്ങനെയായിരിക്കണം, ഭർത്താവിൻ്റെ ചുമതലകൾ എന്തൊക്കെയാണ്, ഭാര്യയുടെ ചുമതല എന്തൊക്കെയാണ് ഇത്യാദി വിഷയങ്ങളാണ് കഴിഞ്ഞ ദിവസം പഠിക്കുവാൻ നമുക്കിടയായത്. അതിനോട് ചേർന്ന് ഭർത്താവിനെയും ഭാര്യയെയും സംബന്ധിച്ച് പ്രസ്താവിച്ച ശേഷം മക്കളെ സംബന്ധിച്ച് അവരുടെ ഉത്തരവാദിത്തങ്ങൾ, അവരുടെ കടമകൾ ഇത് എന്താണെന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് അപ്പോസ്തലന് ഈ 6-ാം അധ്യായം സമാരംഭിക്കുന്നത്. ഈ 6-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ നമ്മൾ പഠിക്കേണ്ട വിഷയം മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ ഏതെങ്കിലും നിലയിലുള്ള പ്രബോധനം പറയണം എന്ന് നിർദ്ദേശിച്ചുകൊണ്ടല്ല, മറിച്ച് പൗലോസ് തന്നെ ആ വലിയ നിർദ്ദേശം ഇവിടെ നൽകുകയാണ്. അങ്ങനെ ആ നിർദ്ദേശം നൽകുമ്പോൾ അദ്ദേഹം അവിടെ പറയുകയാണ്, കുഞ്ഞുങ്ങളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പീൻ, നിങ്ങൾക്ക് നന്മ ഉണ്ടാകുവാനും ദീർഘായുസ് ഉണ്ടാകുവാനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നത് വാഗ്ദത്തോടുകൂടിയ ആദ്യ കൽപ്പനയാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പ്രസ്താവന അപ്പോസ്തലനിലൂടെ സമാരംഭിക്കുന്നത്. ആദ്യമായി 6-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ ക്രിസ്തീയ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് ആണ് അപ്പോസ്തലൻ പറയുന്നത്. ആദ്യമായി ചിന്തിക്കേണ്ട വിഷയം, ഈ ലേഖനം അപ്പോസ്തലനായി പൗലോസ് എഴുതുന്ന സമയത്ത് എഫേസോസിലെ സഭയിൽ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. മാതാപിതാക്കൾ, അപ്പൻ, അമ്മ, അവരുടെ കുടുംബജീവിതത്തിൽ ദൈവം നൽകിയ ദൈവദാനമായ കുഞ്ഞുങ്ങൾ, ഇങ്ങനെ കുഞ്ഞുങ്ങളോടുകൂടെ ഉള്ള ഒരു മനോഹരമായ സഭയായിരുന്നു ഈ സഭ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അങ്ങനെയുള്ള ഈ സഭയിൽ ഈ വിശുദ്ധന്മാർക്ക് അപ്പോസ്തലൻ ലേഖനം എഴുതുമ്പോൾ ആ കുഞ്ഞുങ്ങളെ നേരിട്ട് അപ്പോസ്തലൻ പ്രബോധിപ്പിക്കുകയാണ്, മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പീൻ എന്ന്. ഇന്ന് ഈ ആധുനിക കാലത്താണ് അപ്പോസ്തലനായ പൗലോസ് ഈ ലേഖനം എഴുതുകയും ഈ ലേഖനത്തിലെ വാക്യം തർജ്ജമയുകയും ചെയ്യുന്നത് എന്ന് വന്നാൽ, അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യത അനുസരിച്ച് വാസ്തവത്തില് മറ്റ് ആരെങ്കിലുമാണ് തർജ്ജമ ചെയ്യുന്നതെങ്കിൽ, മാതാപിതാക്കളെ നിങ്ങളുടെ വീട്ടിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകേണ്ടതിന് നിങ്ങളുടെ മക്കളെ അനുസരിപ്പീൻ എന്ന് ഒരു പക്ഷെങ്കിൽ എഴുതേണ്ട ആവശ്യം വരുമായിരുന്നുവോ എന്ന് ചിന്തിച്ചു പോകുന്നു. അങ്ങനെയാണ് ഇന്നത്തെ ജീവിത സാഹചര്യങ്ങൾ ഒക്കെ. എന്നാൽ ഇവിടെ നമ്മൾ വായിക്കുന്നത് നേരെ മറിച്ചാണ്, മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പോസ്തലൻ ഈ കാര്യം അവിടെ എഴുതുന്നത്.
അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു അതിപ്രധാനമായ വിഷയം ഏതാണ് എന്ന് ചോദിച്ചാൽ ആദ്യമായി മനസ്സിലാക്കേണ്ടത് ദേ ആർ ക്രിസ്ത്യൻസ് ഇൻ ദ ലോർഡ്. ഈ കുഞ്ഞുങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൽ ഉള്ള കുഞ്ഞുങ്ങളാണ്. വിശ്വാസികളുടെ വീടുകളിൽ ജനിച്ച കുഞ്ഞുങ്ങളെല്ലാം ക്രിസ്തുയേശു ഉള്ളവരാണെന്ന് ഞാൻ പറഞ്ഞില്ല, പൗലൂസും പറയുന്നില്ല. എന്നാൽ ഈ കുഞ്ഞുങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ദൈവ മക്കൾ ആയി തീർന്ന് മാതാപിതാക്കളോട് ചേർന്ന് ദൈവത്തെ ആരാധിച്ചും കർത്താവിനെ മഹത്വപ്പെടുത്തിയും മാതൃകയായും അവർ ജീവിക്കണം എന്നാണ് ദൈവ വചനം പറയുന്നത്. ഭർത്താവും ഭാര്യയും അനുസരണമുള്ള മക്കളും അവർ ദൈവത്തെ സ്നേഹിക്കുന്നവരായി ആരാധിക്കുന്നവരായി ഒരു കുടുംബത്തിൽ ഒരു ഭവനത്തിലുണ്ട് എന്ന് പറയുന്നത് അത്യന്തം സന്തോഷകരമായ ഒരു ജീവിത അനുഭവമാണ്. ആ ജീവിത അനുഭവത്തെയാണ് വാസ്തവത്തില് നമ്മള് ദൈവ കൃപയിൽ അധിഷ്ഠിതമായ ഒരു കുടുംബം എന്ന് പറയുന്നത്. 128 സങ്കീർണം വായിക്കുമ്പോൾ അങ്ങനെയുള്ള ഒരു കുടുംബത്തെ സംബന്ധിച്ച് അവിടെ ദൈവദാസനായ ദാവീദ് പറഞ്ഞിട്ടുണ്ട്. ആ കുടുംബത്തിന്റെ പ്രത്യേകത പറയുന്നു, ആ വീട്ടിലെ നായികയായിരിക്കുന്ന മാതാവ് സ്ത്രീരത്നം ഭാര്യ അവൾ ഫലപ്രദമായ മുന്തിരിവള്ളിയായി വീടിന്റെ അകത്ത് വർത്തിക്കുന്നു. മക്കൾ മേശയ്ക്ക് ചുറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണമേശയ്ക്കും കർത്താവിന്റെ മേശയ്ക്കും ചുറ്റിലും അവരായിരിക്കുന്നു. അവർ ഒലിവിതകൾ പോലെ വളരുന്നു. പുരുഷൻ യഹോവഭക്തനായ പുരുഷനായി അദ്ദേഹം അവിടെ വർത്തിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ യഹോവഭക്തനായ പുരുഷനായി ദൈവ മഹത്വത്തിനായി പ്രയോജനപ്പെടുന്ന ഒരു കുടുംബം എന്ന നിലയിൽ നാം വായിക്കുന്നത് പിതാവ് യഹോവഭക്തനായിരിക്കുന്നു, മാതാവ് വീടിന്റെ അകത്ത് ഫലപ്രദമായി മുന്തിരിവള്ളിയായിരിക്കുന്നു, മക്കൾ കർത്താവിന്റെ മേശയ്ക്കും പ്രാർത്ഥനാമേശയ്ക്കും ചുറ്റും ഒലിവിതകളെ പോലെ ആയിരിക്കുന്നു. ഇങ്ങനെയുള്ള വളരെ ദുർലഭമായ കുടുംബങ്ങൾ മാത്രമേ ഇന്ന് ആഗോള ക്രിസ്തീയ ലോകത്ത് ഉള്ളൂ. വീട്ടിൽ മാതാപിതാക്കൾ മറ്റുള്ള വിശ്വാസികളെ സംബന്ധിച്ച് മോശമായി മക്കളുടെ മുമ്പാകെ പറഞ്ഞും സഭാരാഷ്ട്രീയം കുഞ്ഞുങ്ങളുടെ മുമ്പാകെ ചർച്ച ചെയ്തും ദൈവത്തിന് വിരോധമായ നിലയിലുള്ള കാര്യങ്ങൾ കുഞ്ഞുങ്ങളുടെ മുമ്പാകെ എഴുതിയും സംസാരിച്ചും മുമ്പോട്ട് പോകുന്ന ഭവനങ്ങൾ യാതൊരു നിലയിലും ദൈവ കൃപ അനുഭവിക്കുന്നതോ കർത്താവിന്റെ നാമത്തിന് മഹത്വമായി നിലനിൽക്കുന്നതോ ആകെയില്ല എന്ന് വളരെ വ്യക്തതയോടുകൂടെ ഈ സമയത്ത് ഞാൻ ഓർപ്പിക്കട്ടെ. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കുന്നത് ഈ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് അവർ ദൈവത്തിന്റെ കൃപയിൽ ആയിരുന്ന കർത്താവിനെ സ്നേഹിച്ച് സേവിച്ച് മാതാപിതാക്കളോടൊത്ത് ദൈവമോചനായി ജീവിക്കുന്ന കുഞ്ഞുങ്ങൾ ആയിരിക്കണം എന്നാണ്. രണ്ടാമത് ഒന്നാം വാക്യത്തിന്റെ ഒന്നാം വാക്യത്തിൽ നിങ്ങൾ മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പീൻ എന്നാണ് പറയുന്നത്. മാതാപിതാക്കളെ ഈ മക്കൾ അനുസരിക്കണം. എന്നാല് നമ്മളെല്ലാം ഉള്ള ഒരു പ്രത്യേകമായ സ്വഭാവം അനുസരണക്കേട് മുൻകാലങ്ങളിലെ മുൻ തലമുറകളിലെ മാതാപിതാക്കൾ മക്കളുടെ നന്മയ്ക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ ഈ മക്കളെ ചോദ്യം കൂടാതെ അനുസരിക്കുന്ന ഒരു പ്രതീതിയായിരുന്നു. എന്നാൽ കാലയക്രമം ഉരുണ്ടു മാറിക്കഴിഞ്ഞപ്പോൾ മക്കൾ മാതാപിതാക്കളെക്കാൾ വിദ്യാഭ്യാസമുള്ളവരും മാതാപിതാക്കളെക്കാൾ ലോകം കണ്ടവരും മാതാപിതാക്കളെക്കാൾ ലോകത്തോടെ ഇഴുകിച്ചേർന്നവരും ആയി കഴിഞ്ഞപ്പോൾ അങ്ങനെയുള്ളവർക്ക് വാസ്തവത്തിൽ സമീപിക്കുന്നത് അവരെ മാതാപിതാക്കൾക്ക് വേണ്ടത്ര നിലയുള്ള പരിജ്ഞാനം ഒരു പക്ഷെങ്കിലില്ല എന്ന് ചിന്തിക്കുന്ന ആളുകളായി മാറി. അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ പറയുന്ന നല്ല ആലോചനയെ സ്വീകരിപ്പാൻ മനസ്സില്ലാത്ത കുഞ്ഞുങ്ങളായി ധാരാളം കുഞ്ഞുങ്ങളെ ഈ കാലയളവിന്റെ ഒരു പ്രത്യേകതയായി നമുക്ക് ദർശിക്കാൻ സാധിക്കും. അങ്ങനെയുള്ള സമയത്ത് പേഴ്സണലായ പൗലോസ് പറയുകയാണ്, മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പീൻ. മാത്രമല്ല, ആ മാതാപിതാക്കളെ പ്രായം വെച്ച് നോക്കുമ്പോൾ മക്കളെക്കാൾ പ്രായമുള്ളവരും മക്കളെക്കാൾ അറിവും പരിജ്ഞാനമുള്ളവരായാൽ
നിശ്ചയമായും മക്കളേക്കാൾ പരിജ്ഞാനവും അനുഭവജ്ഞാനവും മാതാപിതാക്കൾക്കുണ്ട്. ജീവജന്തുക്കൾക്ക് പോലും ആ നിലയിൽ അതിൻ്റെ കുഞ്ഞുങ്ങളോട് മുതൽ മാതാപിതാക്കളിൽ നിന്ന് ഒരു പരിചരണവും ഒരാലോചനയും ഉള്ളത് പ്രകൃതിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. മൂന്നാമതായി ഇവിടെ പറയപ്പെടുന്നത് അതിൻ്റെ രണ്ടാം വാക്യത്തിൻ്റെ ഒന്നാം ഭാഗമാണ്. അവിടെ ഒബീഡിയൻസ് ഇസ് കമാൻഡഡ്, നിങ്ങൾ എന്ത് ചെയ്യണം, ഈ അനുസരിക്കുക എന്നുള്ളത് നിങ്ങളുടെ അവകാശമാണ്, അൺക്വസ്റ്റിനബിൾ റൈറ്റ് ആണ്. രണ്ട്, നിങ്ങൾ എന്ത് ചെയ്യണം, അത് ദൈവത്തിന്റെ കൽപ്പനയാണ്. മാതാപിതാക്കളെ അനുസരിക്കുക എന്നുള്ളത് നിങ്ങളുടെ അവകാശമാണ്, അപ്പൊ തന്നെ നിങ്ങളുള്ള ദൈവത്തിന്റെ കൽപ്പനയാണ്. ദൈവം നൽകിയ പത്ത് കൽപ്പനകളിൽ അഞ്ചാമത്തെ കൽപ്പനയാണ്, നീ പോകുന്ന ദേശത്ത് നീ ദീർഘായുസ്സോടെ ഇരിക്കേണ്ടതിന് നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. പുറപ്പാട് പുസ്തകം 20:12. ആവർത്തനം 5:16 ഇതേ ആശയം ഉരുവിടപ്പെട്ടിരിക്കുന്നതായി നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഇവിടെ പറയുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നാം ന്യായപ്രമാണത്തിന് കീഴിലല്ല, കൃപയുടെ കീഴിലാണെങ്കിലും ന്യായപ്രമാണത്തിന്റെ കീഴിൽ നൽകപ്പെട്ടിരിക്കുന്ന ഈ കൽപ്പനയെ കൃപയുടെ പ്രമാണത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിട്ട് ന്യായപ്രമാണത്തിലാകട്ടെ കൃപാകാലത്താകട്ടെ മക്കൾ മാതാപിതാക്കളെ സമ്പൂർണമായും സകലത്തിലും അനുസരിക്കുന്നവരായിരിക്കണം എന്ന് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ വ്യക്തമായി മനസ്സിലാക്കുന്ന കാര്യം, ഒരു ദൈവ പൈതൽ അല്ലെങ്കിൽ ഒരു 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 മകൻ അല്ലെങ്കിൽ മകൾ ഒരു ക്രിസ്തീയ ഭവനത്തിൽ അവർ ദൈവ മാതാപിതാക്കളെ അനുസരിക്കുക എന്നുള്ളത് അവർ ക്രിസ്തുവിലായിരിക്കുന്നതിൻ്റെയും അവർ ക്രിസ്തുവിലായിരിക്കുന്നതിനാൽ അവരെ ചെയ്യേണ്ടതായിട്ടുള്ള കടമയും അവരുള്ള കൽപ്പനയും ആകുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പ്രസ്താവിക്കുന്നു. എന്തുകൊണ്ടാണ് മാതാപിതാക്കളെ ഈ മക്കളെ അനുസരിക്കണം എന്ന് നിർദ്ദേശിക്കുന്നത്? ഒന്ന്, അത് വാസ്തവത്തില് നിങ്ങളെ ഈ ഹോണർ മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുസരിക്കുക എന്നാണ് അതിന്റെ സിമ്പിൾ ആയിട്ടുള്ള മീനിങ്. അവരെ അവരോട് ആദരവ് കാണിക്കുക, അവരെ സ്നേഹിക്കുക, അവരായിരിക്കുന്ന കാലമൊക്കെയും അവരെ കരുതുക, ഇതൊക്കെയാണ് ഈ വാക്കുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. പേരൻസ് ഇന്ന് പല മക്കൾക്കും ഒരു ബാധ്യതയായി വന്നിരിക്കുന്ന കാലത്താണ് ഞാനെന്തെങ്കിലും ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ പേരൻസിന് അവർ പ്രതീക്ഷിക്കുന്ന നിലയിലുള്ള കരുതലുകൾ പലപ്പോഴും നൽകപ്പെടാത്ത അല്ലെങ്കിൽ നൽകുവാൻ ആഗ്രഹിക്കാത്ത കുഞ്ഞുങ്ങളുണ്ട്. തങ്ങളുടെ മാതാപിതാക്കളെ വർഷത്തിൽ ഒരിക്കൽ പോലും വിളിച്ച് അവർ ക്ഷേമമായിരിക്കുന്നുവോ എന്ന് ചോദിക്കാത്ത മക്കളും ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ്. എന്നാൽ ഈ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വന്ന് അവരെ അവരുടെ ശൈശവ ദിശയിൽ, കൗമാരദിശയിൽ, അവരുടെ യുവത്വത്തിൽ അവരെ വേണ്ടുവോളം കരുതി വളർത്തിക്കൊണ്ട് വന്നിട്ട് തങ്ങളൊരു സ്ഥാനത്താകത്തൊക്കെ അവർക്ക് വേണ്ടി അത്യധ്വാനം ചെയ്ത ഈ മാതാപിതാക്കളുടെ കഠിനമായ അധ്വാനത്തെ ചിന്തിക്കാത്ത മക്കളും ഇന്നത്തെ കാലത്തിന്റെ പ്രത്യേകതയാണ്. ഇവിടെ അതുകൊണ്ട് ദൈവവരും പറയുന്നു, അവർ എത്ര കാലം ജീവിച്ചിരിക്കുമോ അത്രയും കാലവും നമ്മുടെ പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതയും നാം അവരോട് കരുതലുകൾ കാണിക്കുവാൻ കടമ്പെട്ടവരാകുന്നു എന്ന് ദൈവ വചനം പറയുന്നു. ഇനി മറ്റൊന്ന് പറയുന്നത്, ഈ അനുസരണം എന്ന് പറയുന്നത് അനുഗ്രഹത്തെ പ്രദാനം ചെയ്യുന്ന ഒന്നാണ്. രണ്ടാം ഭാഗവും മൂന്നാം ഭാഗ്യവും ഈ അഞ്ചാം കൽപ്പനയിൽ ദൈവം നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ ബഹുമാനിക്കുക എന്നുള്ള വാഗ്ദത്തത്തോടു കൂടിയ ആദ്യ കൽപ്പനയാന്ന് പറയുമ്പോൾ എ പ്രോമിസ് ഇസ് അറ്റാച്ച്ഡ് ടു ദി ഒബീഡിയൻസ്. ഇവിടെ പറയപ്പെടുന്ന അനുസരണത്തോട് ചേർത്ത് ഒരു വാഗ്ദത്തം കൂടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ആ വാഗ്ദത്തം? That thy days may be long upon the land which the Lord thy God giveth thee. യഹോവയായ കർത്താവ് നിനക്ക് നൽകുവാൻ പോകുന്ന ദേശത്ത് നീ ദീർഘായുസ്സോടെ ഇരിക്കേണ്ടതിന് നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. പുറപ്പാട് ദിവസം 20:12. ഈ വാഗ്ദത്തം യഹൂദന്മാരോട് ബന്ധുരാണ് അതിന്റെ യഥാർത്ഥമായ നിലയിൽ അല്ലെ ഒറിജിനലായ നിലയിൽ അത് പ്രായോഗികമാകുന്നത്. അപ്പോൾ തന്നെ ഏത് കാലത്തും ജീവിച്ചിരിക്കുന്ന മക്കളെ സംബന്ധിച്ചും അവർ എന്ത് ചെയ്യണം? മാതാപിതാക്കളെ
അവർക്ക് ദീർഘായുസ് ലഭിക്കുവാനും ദേശത്ത് അവർ ശുഭമായിരിക്കണമെന്നും അവർ മാതാപിതാക്കളെ ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്യണം എന്ന് ദൈവവചനം പറയുന്നു. നമ്മളെ ക്രിസ്തീയ ഗോളത്തിൽ എന്നല്ല, ക്രിസ്തീയ ഗോളത്തിന് വെളിയിൽ പോലും മാതാപിതാക്കളുടെ ആലോചനയ്ക്ക് വിധേയപ്പെടാതെ അവരെ അനുസരിക്കാതെ അവരെ മറുതലിച്ച് അവർ നൽകുന്ന നല്ല ആലോചനകളെ സ്വീകരിക്കാതെ സ്വന്തം ബുദ്ധിയിലും സ്വന്തം വിവേകത്തിലും ആശ്രയിച്ച് മുമ്പോട്ട് പോകുന്ന കുഞ്ഞുങ്ങൾക്ക് അവർ പ്രതീക്ഷിക്കുന്ന നിലയിലുള്ള നന്മ വരാതിരിക്കുന്നത് നമ്മൾ പല ഫീൽഡിലും കാണാൻ കഴിയുന്നുണ്ട്. ഏത് പുസ്തകം പറയുന്നത്, നിനക്ക് നന്മയുണ്ടാകുവാൻ നീ പോകുന്ന ദേശത്ത്, നീ ആയിരിക്കുന്ന ദേശത്ത് ദീർഘായുസോടെ നീ ഇരിക്കുവാൻ നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നാകുന്നു. അവിടെ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഈ സാഹചര്യം, അതായത് മാതാപിതാക്കളെ അനുസരിച്ച് അവരോടുള്ള കടമകൾ നിവർത്തിച്ച് അവരോടുള്ള അനുസരണവും വിധേയത്വവും കാണിച്ച് ഈ കൽപ്പനയെ അനുസരിച്ച് ജീവിക്കുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ച്, അങ്ങനെയുള്ള കുഞ്ഞുങ്ങള് നീയുന്നു അവർ ആ ഭവനത്തിന് ഒരു അനുഗ്രഹമായിരിക്കുന്നു. മാതാപിതാക്കളുള്ള അനുസരണക്കേട് എന്ന് പറയുന്നത് അവരുള്ള മത്സരമാണ്. വിശുദ്ധ വേദപുസ്തകം എന്താ പറയുന്നത്, സങ്കീർത്തനത്തിൽ മത്സരികൾ വരണ്ട ദേശത്ത് പാർക്കും. അപ്പോൾ അവിടെ ഈ ലൈഫ് ഈസ് നോട്ട് മെഷേർഡ് ഓൺലി ബൈ ക്വാണ്ടിറ്റി ഓഫ് ടൈം, ഇറ്റ് ഈസ് ഓൾസോ മെഷേർഡ് ബൈ ക്വാളിറ്റി ഓഫ് എക്സ്പീരിയൻസ്. ഇത്ര കാലം ജീവിച്ചു എന്നുള്ളതല്ല, ജീവിച്ചത് എങ്ങനെയാണെന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ജീവിതത്തെ നമ്മൾ വിലയിരുത്തുന്നത്. അനുസരണം കേട്ട മക്കൾ മാതാപിതാക്കൾക്ക് ഒരു ഹെഡേക്കായി മാറാറുണ്ട്, അവർക്ക് ഒരു ശാപമായി മാറാറുണ്ട്. ഞാൻ പല പേരൻസ് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇങ്ങനെ മകൻ അല്ലെങ്കിൽ മകൾ ജനിക്കാതിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് സങ്കടത്തോടെ പറഞ്ഞിട്ടുള്ള പല മാതാപിതാക്കളെയും നമുക്ക് കാണുവാൻ സാധിക്കും. ഇങ്ങനെയുള്ള കുടുംബങ്ങൾ വാസ്തവത്തിന്റെയും ദൈവത്തിന്റെ വചനത്തെ, അതായത് അനുസരണം കേട്ട മക്കൾ ഉള്ള കുടുംബങ്ങൾ ദൈവവചനത്തെ അവഗണിച്ചു കളയുന്നവരും വചനത്തിന് പിറകു തിരിയുന്നവരും തന്നിബദ്ധം അതിന്റെ നന്മ അല്ലെങ്കിൽ അനുഗ്രഹങ്ങൾ അനുഭവിക്കാത്തവരുമായി തീരുന്നു എന്ന് ദൈവവചനം തെളിവായി പറയുന്നു. എന്നാൽ ദൈവവചനത്തെ അനുസരിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് കർത്താവിന്റെ മഹത്വത്തിനായി ജീവിക്കുന്ന ഏതൊരു കുടുംബവും, അതായത് ഏത് കുഞ്ഞുങ്ങളും അവരുടെ ജീവിതം അനുഗ്രഹമായി തീരുകയും കർത്താവിന് അവരുടെ മുതൽക്കൂട്ടായി ഭവിക്കുകയും ചെയ്യും. തന്നെ മൊത്തം നമ്മൾ വായിക്കുന്നത് അവരുടെ ആത്മീയ ജീവിതം ധന്യമായിത്തീരുന്നു എന്ന് മാത്രമല്ല, ആ കുടുംബം ദൈവസ്വനിൽ അനുഗ്രഹിക്കപ്പെട്ടതായിത്തീരും. മാതാവും പിതാവും മക്കളും ഒന്നിച്ച് കൂടിയിരുന്ന് ദൈവത്തിന് നന്മയെയും അവിടുത്തെ അനുഗ്രഹങ്ങളെയും അയവിറക്കിക്കൊണ്ട് ദൈവവചനം വായിക്കുകയും ധ്യാനിക്കുകയും പഠിക്കുകയും പ്രാർത്ഥിക്കുകയും വിശുദ്ധ ജീവിതത്തിനായി മക്കളെ അഭ്യസിപ്പിക്കുകയും ചെയ്യുന്ന മാതാപിതാക്കൾക്ക് മക്കളെ കൊണ്ട് ശുഭപ്രതീക്ഷയുണ്ട്. അങ്ങനെയുള്ള കുടുംബത്തെയാണ് 128 അസംഖ്യ പറയുന്നത്. അങ്ങനെയുള്ള മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ ഇരിക്കും. മഹാനായ സ്പർജൻ അദ്ദേഹത്തിന്റെ 128 സങ്കീർത്തനത്തിൽ 128 സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത് ഒരു വിശദീകരണം അല്ലെങ്കിൽ ഒരു വ്യാഖ്യാനം പറഞ്ഞിട്ടുണ്ട്, ട്രഷറി ഓഫ് ഡേവിഡ്. ആ വ്യാഖ്യാനം ഇങ്ങനെയാണ്, നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ ഇരിക്കും എന്ന് പറയുന്നതിന് അദ്ദേഹം പറയുന്ന വ്യാഖ്യാനം, പലസ്തീനിൽ 1000, 1500, 2000 വർഷം വരെ ദീർഘായുസോടെ നിലകൊള്ളുന്ന അപൂർവ വൃക്ഷങ്ങളിൽ ഒന്നാണ് ഒലിവെന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയുള്ള ഈ ഒലിവ് വൃക്ഷം അത് കിളിർത്ത് വളർന്ന് അനേക നൂറ്റാണ്ടുകൾ അതിന് ഒലിവ് ഫലം നൽകിയ ശേഷം ഈ മാതൃവൃക്ഷം വളരെ പ്രായമായി അതൊരു സമയമാകുമ്പോൾ അതിൻ്റെ അകത്തെ ഉൾക്കാമ്പുകളൊക്കെ ദ്രവിച്ച് കേവലം തൊലിപ്പുറത്ത് മാത്രം ഈ മാതൃവൃക്ഷം നിൽക്കുകയും പിന്നീട് ആർക്കും അതിന്മേൽ കയറി
അതിന്റെ ഉലുഫലങ്ങൾ തള്ളി എടുക്കാൻ കഴിയാത്ത നിലയിൽ അതായിത്തീരുകയും ചെയ്യും. അങ്ങനെയുള്ള സമയമാകുമ്പോഴേക്കും ഈ ഒലിവ് വൃക്ഷത്തിൽ നിന്ന് നിലത്തു വീണ അതിൻ്റെ തന്നെ കായ്കൾ കിളിർത്ത് ധാരാളം ഒലിവ് തൈകൾ ഈ മാതൃവൃക്ഷത്തിന്റെ ചുറ്റിലുമായി വളർന്ന് പൊങ്ങിയിരിക്കും. മഹാനായ സ്പർജൻ അതിന്റെ വിശീലനം പറയുമ്പോൾ ഇങ്ങനെ പറയുകയാണ്, ഈ മാതൃവൃക്ഷം അതിന്റെ ഉൾക്കാമ്പുകൾക്ക് ദ്രവിച്ച് അത് വളരെ പ്രായമായി, അതിന്റെ അകത്തെ തടിയൊക്കെ ദ്രവിച്ച് കേവലം തൊലിപ്പുറത്ത് മാത്രം ശക്തി കൊണ്ട് അത് അവശേഷിക്കുന്ന ആ വൃക്ഷം ഒടുവിൽ അതിന്റെ കൊമ്പുകൾ ഉണങ്ങി ആ വൃക്ഷം നിലമ്പരിയാകുമ്പോൾ അതിന് ചുറ്റുമായി കിളിർത്ത് ഉയർന്ന് പൊങ്ങി നിൽക്കുന്ന അതിന്റെ സ്വന്തം കുഞ്ഞുങ്ങളാകുന്ന ഒലിവ് തൈകളുടെ ചുമലിന്മേൽ ചാരിയാണ് അവ നിലമ്പരിയാകുന്നത്. അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്, മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന, അവരെ അനുസരിക്കുന്ന, അവരോട് ഉത്തരവാദിത്തങ്ങളും കടമകളും നിവർത്തിക്കുന്ന, ദൈവകൽപ്പനയും പ്രമാണിക്കുന്ന മക്കൾ, ആ മക്കളുടെ കുടുംബങ്ങളുണ്ടെങ്കിൽ പ്രായത്തിന്റെ ക്ഷീണത്തിലും വയോജനങ്ങളായി മാറുന്നവരുമായിട്ടുള്ള മാതാപിതാക്കൾ എന്തു ചെയ്യും, തങ്ങളുടെ അന്ത്യകാലത്ത് ഈ മക്കളുടെയും കൊച്ചുമക്കളുടെയും ചുമലിൽ തങ്ങളുടെ ശിരസ് ചായ്ച്ച് അവരുടെ ചുമലിലേക്ക് ശിരസ് ചായ്ച്ച് അവർ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും. അത് ജീവിതത്തിന്റെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു പദവിയാണ്. യോസേഫിനെ യാക്കോബിനെ കുറിച്ച് വായിക്കുമ്പോൾ, അങ്ങനെ യാക്കോബ് തന്റെ മക്കളെ അനുഗ്രഹിച്ചു തീർന്നു, അവൻ തന്റെ വടിയുടെ ആഗ്രഹം ചാരി അവൻ മരിച്ചു എന്നാണ് വായിക്കുന്നത്. യോസേഫ് തന്റെ സഹോദരന്മാരുടെ ഇതാ ഞാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് താൻ മരിക്കുന്ന സമയത്ത് തന്റെ സഹോദരന്മാരുടെ ചുമലിലേക്ക് ചാഞ്ഞ്, തന്റെ മക്കളുടെ ചുമലിലേക്ക് ചാഞ്ഞ് തന്റെ ജീവിത അവസാനം ഭവിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്ന സത്യം ഇതാണ്, ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ ജീവിക്കും. നമ്മുടെ മാതാപിതാക്കൾ ഇന്ന് നാം അനുഭവിച്ചിട്ടുള്ള ഒരു നന്മയും ഈ ഭൂമിയിൽ അനുഭവിച്ചിട്ടുള്ളവരല്ല. ഏറെ കഷ്ടവും പട്ടിണിയും പ്രയാസങ്ങളും ശാരീരിക കഠിനാധ്വാനങ്ങളും പൈതാഹവും നിന്ദയും സങ്കടവും ഒറ്റപ്പെടലും അസ്വാതന്ത്ര്യവും ഒക്കെ അനുഭവിച്ച് ജീവിച്ചു വന്ന അവരുടെ വാർദ്ധക്യ ദശയാകുമ്പോൾ നമുക്ക് നമ്മുടേതായ ഒരു കടമയുണ്ട്. നാം അവരെ ടേക്ക് കെയർ ചെയ്യുക, അവരെ കരുതുക. അത് നമുക്ക് അങ്ങനെ നമ്മുടെ ചുമൽ ചാരി കാല യവനയ്ക്കപ്പുറത്തേക്ക് അവർ മാറ്റപ്പെടാൻ അവസരം ലഭിക്കുന്നു എന്നുള്ളത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവമാണ്. സ്വർഗത്തിലെ ദൈവം ഈ പഠനത്താൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുവദിച്ചാൽ എഫേസ്യ ലേഖനത്തിന്റെ അടുത്ത എപ്പിസോഡ് നാളെ രാത്രിയിൽ വീണ്ടും നൽകുവാൻ ആഗ്രഹിക്കുകയാണ്. അടുത്ത രണ്ട് മൂന്ന് എപ്പിസോഡുകൾ ഉണ്ട് ഈ എഫേസ്യ പഠനം പൂർത്തീകരിക്കാനാകും എന്ന് കർത്താവിൽ വിശ്വസിക്കുകയാണ്. ബലഹീനമായ എളിമനും ഒരുപാട് മാനസിക ടെൻഷനും അകാരണമായ ചില ജഡീകന്മാരായ സഹോദരന്മാർ മനഃപൂർവ്വമായി കൂട്ടം കൂടി ചെന്നായി ആട്ടിൻകുട്ടിയെ ആക്രമിക്കുന്ന പോലെ ആക്രമിക്കുന്നതിനാലുള്ള മനോവിഷമവും പ്രയാസങ്ങളും ഒക്കെയുണ്ട്. അതിൻ്റെതായ ശാരീരിക ബുദ്ധിമുട്ടുകളും, പ്രത്യേകിച്ച് ആരോഗ്യ സംബന്ധമായ പ്രയാസമുള്ള ബോഡിയാണ്, മാനസികമായി കൂടെ തകർത്തുകളയാൻ ശ്രമിക്കുമ്പോൾ സാത്താൻ ഉപയോഗിക്കുന്നത് ജഡികന്മാരായ വിശ്വാസികളെയാണ്. അങ്ങനെയുള്ള ടെൻഷൻസും ഉണ്ട്. ഇതിന് മധ്യേ ദൈവം ബലപ്പെടുത്തി കർത്താവിന് വേണ്ടി ഈ ശുശ്രൂഷ അനേകർക്ക് പ്രയോജനപ്പെടുവാൻ ഇടയാക്കുന്നതിനായി പ്രാർത്ഥിക്കണം എന്ന് ഓർപ്പിക്കുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളെ ഒരു മെസ്സേജിൽ കൂടി ഓർപ്പിച്ച പോലെ ഈ ദിവസങ്ങളിലായി, കഴിഞ്ഞ ചില മാസങ്ങൾ വർഷങ്ങളായി എന്നെ നിരന്തരമായി സോഷ്യൽ മീഡിയയിൽ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന കുറെ അധർമ്മികളായിരിക്കുന്ന ആളുകൾ, അവരുടെ സങ്കടം സഹിക്കാൻ വയ്യാതെ ഞാൻ ചെയ്ത ആ മെസ്സേജ് കേട്ട ശേഷം എൻ്റെ മെസ്സേജുകൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്ന പ്രായഭേദമന്യുള്ള ദൈവഭക്തിയുള്ള ദൈവഭയമുള്ള അസംഖ്യം ആളുകൾ സഭ വ്യത്യാസം കൂടാതെ എന്നെ വിളിച്ചു. ദൈവദാസനെ അങ്ങ് ചെയ്യുന്ന ശുശ്രൂഷ ഞങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹവും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രകാശം ലഭിക്കുന്നതിനും ക്രമീകൃതമായി വചനം പഠിക്കുന്നതിനും അതേറെ സഹായകരവുമാകിയാൽ ഞങ്ങൾ സഹോദരനോട് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ്
എന്നെ ആശ്വസിപ്പിക്കുകയും സാത്താൻ ഈ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ഇങ്ങനെ ഫലകരമായി ചെയ്യുക അത് അനേകർക്ക് പ്രയോജനപ്പെടുകയും ചെയ്യുന്നതുകൊണ്ട് അസൂയ കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിയാണ് സഹോദരന് വിരോധമായി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി. ഞങ്ങൾ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് എന്നോട് പല സഹോദരി സഹോദരന്മാരും പല സഹോദരിമാരും സഹോദരന്മാരും എന്നെ വിളിച്ച് പറയുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ എന്നോട് പറഞ്ഞ വാക്കുകൾ എനിക്ക് ഏറ്റവും ഇമ്പകരവും ആശ്വാസകരവുമാണ്. ദൈവം നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ മൗതുരമായ ശുശ്രൂഷയിൽ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാറമ്പുള. താങ്ക് യു.